ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ വീട്ടിൽ എങ്ങനെ സിമ്പിളായിട്ട് എങ്കിലും ടേസ്റ്റി ആയിട്ടൊരു ബട്ടർസ്കോച്ച് കേക്ക് തയ്യാറാക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ 1 കിലോ തൂക്കം വരുന്ന ഒരു ബട്ടർസ്കോച്ച് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ, 250 മെഷറിംഗ് കപ്പിലാണ്, 1 കപ്പ് മൈദ, അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ 3 വട്ടം അരിച്ച് മാറ്റിവെക്കാം. 3 വട്ടം തന്നെ അരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ മൈദ ഇതുപോലെ 3 വട്ടം അരിച്ച് നമ്മൾ മാറ്റി വച്ചിട്ടുണ്ട്. നമ്മൾ മറ്റൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് 4 മുട്ടയുടെ വെള്ളയും 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിൻ്റെ 4 മഞ്ഞക്കരുവും മാറ്റി വെക്കണം. പിന്നെ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. ആ പൊടിച്ച പഞ്ചസാരയുടെ 3/4 കപ്പോളം ഇതിലേക്ക് തന്നെ ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് നല്ല തിക്കായിട്ടുള്ള ഒരു ഇതായിട്ട് വരുന്നിടം വരെ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞയിലേക്ക് നമ്മൾ പൊടിച്ച പഞ്ചസാരയിൽ നിന്ന് 1/4 കപ്പ് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു. ആ 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും അതുപോലെ തന്നെ ബട്ടർ സ്കോച്ച് എസൻസ് 1/2 ടീസ്പൂണും വാനില എസൻസ് 1/2 ടീസ്പൂണും കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. പിന്നെ എൻ്റെ കയ്യിൽ ബട്ടർ സ്കോച്ച് എസൻസും മിൽക്ക് എസൻസും ഉണ്ടായതുകൊണ്ടാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതിലേക്ക് അപ്പോൾ മാറ്റി വെച്ചിരുന്ന ആ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ മിക്സ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കുകയാണ്. 1/4 കപ്പ് പാലും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് നമ്മൾ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മുട്ടയുടെ ഇതിലേക്ക് നമ്മൾ മൈദ കൂടി മിക്സ് ചെയ്ത് കൊടുക്കണമായിരുന്നു. ആ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ആ മുട്ടയുടെ മഞ്ഞയിലേക്ക് മൈദ കൂടി മിക്സ് ചെയ്തതിന് ശേഷം ആ മുട്ടയുടെ പതപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളയായിട്ട് പിന്നെ കട്ട കെട്ടാതെ മിക്സ് ചെയ്യുക. ഓവർ മിക്സ് ആവരുത്. ഈ ഒരു പാകത്തിൽ നമ്മുടെ മിക്സ് കിട്ടിയിട്ടുണ്ട്. ഞാനത് 8 ഇഞ്ചിൻ്റെ പാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 6 ഇഞ്ചോ 7 ഇഞ്ചോ എടുക്കുക. ഇത് തന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്കാവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രളയൻ തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ പഞ്ചസാര സൈഡൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോഴേക്കും നമുക്കൊരു സ്പൂണ് കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ പഞ്ചസാര കരിഞ്ഞു പോയാൽ നമ്മുടെ കേക്കിനൊരു കയ്പ്പുരസം ഉണ്ടാകും. അതുകൊണ്ട് തീ ഏറ്റവും കുറച്ച് തന്നെ വെക്കുക. പഞ്ചസാര നന്നായിട്ട് കാരമലൈസ് ആയി കഴിയുമ്പോഴേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ബട്ടർ നമുക്ക് ചേർത്ത് കൊടുക്കണം. അതുപോലെ ഞാനൊരു 1/4 കപ്പിലും കൂടുതൽ കപ്പലണ്ടി തൊലികളഞ്ഞ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്സ് ഇതിലേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ആ ഒരു കപ്പലണ്ടി കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്കോ നിങ്ങൾക്ക് ഈ പ്രലൈനെ ഇട്ട് സെറ്റാക്കി എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ബട്ടർസ്കോച്ച് സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ആ ഒരു പാത്രത്തിൽ തന്നെ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാര നമുക്കൊന്ന് കാരമലൈസ് ചെയ്ത് വരണം. ഇതും അതുപോലെ തന്നെ കരിയാൻ പാടില്ല. അപ്പോൾ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് കാരമലൈസായിട്ട് വരണം. അപ്പോൾ കാരമലൈസായിട്ട് വരുമ്പോഴേക്കും അതിലേക്കും 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്രഷ് ക്രീം അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം, അതൊരു 1/4 കപ്പ് നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ചസാരയുടെ അതേ അളവിൽ തന്നെ ക്രീമും കൂടി ചേർത്ത് കൊടുക്കണം. ക്രീം ചേർത്ത് കൊടുക്കുമ്പോൾ പേടിക്കേണ്ട, ഇത് നന്നായിട്ട് കട്ടയാവും. അപ്പോൾ ആരും പേടിക്കേണ്ടതില്ല, ഇത് മെൽറ്റായിട്ട് തന്നെ കിട്ടും.
എന്നിട്ട് ക്രീം ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മെൽറ്റ് ആവുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മുടെ സിറപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളിനി 3 ലെയർ ആക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് അതിൻ്റെ വീഡിയോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേക്കിനെ 3 ലെയർ ആക്കിയിട്ട് ഓരോ ലെയറിലും നമ്മൾ ഷുഗർ സിറപ്പും ഒഴിച്ചിട്ട് ക്രീം, വിപ്പിംഗ് ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കാരമൽ സോസും അതുപോലെ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രലൈനും ചേർത്ത് കൊടുത്ത് 3 ലെയർ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ 3 ലെയർ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കേക്കൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ്. 1.5 കപ്പ് ക്രീമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത ശേഷം റോസറ്റയുടെ നോസിൽ കൊണ്ട് ചെറുതായിട്ടൊരു ഡിസൈൻ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യാം. എന്നിട്ട് ഞാൻ നമ്മളുണ്ടാക്കി വെച്ച സോസിൽ നിന്ന് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, ആ സോസ് സൈഡുകളിൽ ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബട്ടർസ്കോച്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന കാരമൽ സോസ് കുറേ കൂടി ബാക്കിയുണ്ടായിരുന്നു, അത് ഞാൻ മുകളിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബട്ടർസ്കോച്ച് കേക്കാണ്. എല്ലാവരും മറക്കാതെ ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.